അതിജീവനമാണ് ഇന്നത്തെ ഒരു ഏറ്റവും മുഖ്യമായ വിഷയമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഏത് മേഖല നമ്മളെടുത്ത് പരിശോധിച്ചാലും ആ മേഖലകളിലെല്ലാം തകർന്നടിഞ്ഞ ഒരു ചുറ്റുപാടാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഒരു ചെറുപ്പക്കാരൻ അയാളൊരു കുറിപ്പ് എഴുതി വച്ചിട്ട് ജീവനൊടുക്കി കുറേ ദിവസങ്ങളെനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ശരീരത്തിലാകെ വേദനയും അസ്വസ്ഥതയുമാണ് ഞാൻ ആളുകളുടെ മുന്നിൽ ചിരി അഭിനയിക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല എൻ്റെ പ്രശ്നം ജോലിയില്ലായ്മയാണ് ജോലി കിട്ടാത്തതിൻ്റെ നിരാശയിൽ ലഭിക്കാൻ സാധ്യതയുള്ള ജോലി നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്ന് അയാൾ ജീവിതം മരണക്കൊമ്പിലെ തൂങ്ങിയാടുന്ന നിമിഷമാക്കി മാറ്റിയിരിക്കുന്നുവെന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ ഉപജീവനത്തിൻ്റെ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കുടുംബ മേഖലയിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ മേഖലയിലും കോവിഡ് നയൻറ്റീനും അതിനു മുൻപ് തന്നെ ആരംഭിച്ച ലോകത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ സംഘർഷങ്ങളാണ് സമ്മാനിക്കുന്നത് ആത്യന്തികമായി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ചെന്നു പതിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സുകളിലാണ് മനസ്സുകൾ ആണ് യഥാർത്ഥത്തിൽ അതിജീവനത്തിലേക്ക് വരേണ്ടത് മനസ്സുകൾക്കാണ് പുതിയ ഉൾക്കരുത്തും ഉന്മേഷവും നൽകേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരം വളരെ ലളിതമായി ഓരോ വ്യക്തിക്കും ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യ ബോധമാണ് മനസ്സിനെ നമുക്ക് പഠിപ്പിക്കാനുള്ളത് വിശ്വാസികൾ അവരുടെ ഓരോ നമസ്കാരങ്ങൾക്കും ശേഷം ചൊല്ലുന്ന ഒരു വാചകമുണ്ട് ഒരു പ്രഖ്യാപനമുണ്ട് ഒരു പ്രതിജ്ഞയുണ്ട് ഒരു തിരിച്ചറിവുണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ള ഒന്നല്ല എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാവുന്നതും സ്വീകരിക്കാവുന്നതുമായ വർഗീയതയില്ലാത്ത അജണ്ടയാണ് അള്ളാഹു മലമാനെത്ത ദൈവമേ നീ നൽകിയത് തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല നീ തടഞ്ഞത് വാങ്ങിത്തരാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല മാതാവിൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ നിമിഷങ്ങളിലെ ബന്ധങ്ങളിൽ നിന്ന് തെറിച്ചു വീണ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച മനുഷ്യനെന്ന നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സങ്കീർണ ഘട്ടങ്ങളെയും നിർമ്മിക്കുകയും സൃഷ്ടിക്കുകയും പൂർത്തീകരിക്കുകയും പരിപാലിക്കുകയും ജന്മം നൽകുകയും ജനിച്ചു വീഴുന്നിടത്ത് ആവശ്യമായ സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്ത സൃഷ്ടികർത്താവായ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്നത് വല്ലാത്തൊരാശ്വാസമാണ് കിലോമീറ്ററുകൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നട്ടുച്ച നേരത്തൊരു മരുഭൂമിയിലൂടെ ദീർഘദൂരം നഗ്നബാധനായി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ദൂരം ഒരുപാടൊരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കാളും വലിയ ആശ്വാസമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്നത് അതോടെ അയാൾ അതിജീവിക്കുന്നു അയാൾ പുനർജനിക്കുന്നു അയാൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുന്നു മരണക്കൊമ്പിലേക്കോ വിഭ്രാന്തികളിലേക്കോ ആത്മഹത്യയിലേക്കോ ലഹരിയിലേക്കോ ഒക്കെയാണ് ജനം പോകുന്നത് സംഘർഷങ്ങൾ അതിജീവിക്കാൻ അങ്ങനത്തെ ഒരു മോഡലാണ് അവൻ കാണുന്നത് ഫിലിമുകളിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ആത്മസംഘർഷങ്ങൾ വന്നാൽ നേരെ സിഗരറ്റ് വലിച്ച് കത്തിച്ച് ഊതി വിടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്ന കൈവെള്ളയിലിട്ട് പൊട്ടിച്ച് അത് ചുണ്ടിനുള്ളിലേക്ക് തിരുകുന്ന അതല്ലെങ്കിൽ ആരെയും കാണാതെ പതിയെ വീടിൻ്റെ കഥകു തുറന്ന് എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത് എന്നാൽ അതിനു പകരം വളരെ കൃത്യമായി ഈ സംഘർഷങ്ങൾ മുഴുവൻ ഒരു കൊടുങ്കാറ്റിൻ്റെ മുന്നിലെ മല പോലെ നേരിടാൻ ഒരു വ്യക്തിക്ക് കരുത്ത് ലഭിക്കുന്നത് അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ അതിജീവനത്തിൻ്റെ സന്ദേശം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് തിരുനബി സല്ലു അലി സ്വലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അജബല്ലിൻകുലുഹു ഖൈർ ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് എന്താ കാര്യം അവന് ദുരിതം ബാധിച്ചാലും അവന് സന്തോഷം ബാധിച്ചാലും രണ്ട് നിലക്കാണെങ്കിലും അവനൊരു നിലപാടുണ്ട് എന്താ അവന് അതിൽ പ്രതിസന്ധികൾ വന്നാൽ അവൻ ക്ഷമിക്കും പിന്നെ അവന് സന്തോഷം വന്നാൽ അള്ളാഹുവിനെ സ്തുതിച്ച് അവൻ ശരിയുടെ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട മഹാരഥന്മാർ അവരെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇമാറഹി റഹിമുള്ള പറയാണ് ഇനി ഇതാ ഉസൈബിബത്തിൻ എനിക്കൊരു ദുരിതം ബാധിച്ചു ഫാഹ്മുള്ള അലൈഹി അർബ അമറാത്ത് അപ്പം ഞാൻ നാല് തവണ അതിന് ശുക്ർ പറയും ഒന്ന് ഇതാലം മെക്കുന് മിൻഹ എനിക്ക് അതിലേറെ വലുത് തന്നില്ലല്ലോ ഇപ്പം വന്നതിലേറെ വലിയ ദുരിതങ്ങൾ വന്നില്ല എത്ര ദുരിതം വലിയത് വന്നാലും അതിലേറെ വലുത് വന്നില്ലല്ലോ എന്ന ആശ്വാസം രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ക്ഷമിക്കാൻ കഴിയുന്നു എന്നുള്ളത് മൂന്ന് ആ ദുരിത വാർത്ത കേൾക്കുമ്പോൾ ഇസ്തിർജ ചെല്ലാൻ എനിക്ക് സാധിക്കുന്നു ഇന്നാലി ലഹ്വോ ഇന്നാലി ലഹ് ചെല്ലാൻ പറ്റുന്നു നാല് എൻ്റെ ദീനിലായില്ലോ ആ പരീക്ഷണം എൻ്റെ വിശ്വാസത്തിൽ പരീക്ഷണങ്ങൾ വന്ന് ഞാൻ വിശ്വാസ വ്യതിയാനത്തിലേക്ക് പോയില്ലല്ലോ എന്നാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ ജോലിയില്ലാത്തതിൻ്റെ രോഗപീഠകളുടെ മരണഭയത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രവാസിയുടെ വ്യത്യസ്ത ദുഃഖങ്ങളുടെ അപമാനത്തിൻ്റെ ഒക്കെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അതിജീവനം സാധ്യമാണ് ആ അതിജീവനം കൃത്യമായൊരു വിശ്വാസത്തിലൂടെയും ചിന്തയിലൂടെയും സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് ആ ചിന്തയെ സാക്ഷാത്കരിക്കാനുള്ള പ്രക്രിയയിൽ ഏറ്റവും ശക്തമായി ഇടപെടേണ്ടത് നമ്മുടെ യുവത്വം തന്നെയാണ് യുവത ഓരോ സന്ദർഭങ്ങളിലും ഇടപെട്ടതിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കുത്തിയൊഴുകുന്ന പ്രളയജലത്തിൽ നിന്ന് എത്രയെത്ര ജീവനുകൾ നമ്മുടെ യുവത കൈപ്പിടിയിലൊതുക്കി എല്ലാ നിലക്കും സർവ്വസജ്ജരും സമ്പൂർണ്ണ പരിശീലനങ്ങൾ ലഭിച്ചവരുമായ സൈനികരെക്കാളും മികവോടെ തികവോടെ ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പാവങ്ങളായവർക്ക് അരപ്പട്ടിണി കിടക്കുന്നവർക്ക് മുഴുപട്ടിണി കിടക്കുന്നവർക്ക് പൊതിച്ചോറുകൾക്ക് വേണ്ടി അവർ കൈനീട്ടിയിട്ടുണ്ട് വിധവകൾക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ പ്രക്രിയകളിൽ അവരുണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നതാണ് ഈ ന്യൂ ജനറേഷൻ പയ്യന്മാർ ഒരു ബൈക്കിൽ ചെത്തി ഏതെങ്കിലും ഒരു ഓഹ്വാലത്തിൻ്റെ മേലെ ഇരുന്ന് കഥ പറഞ്ഞ് ഫാഷൻ്റെയും ട്രെൻഡിൻ്റെയും ഒക്കെ മാത്രം കൂടെ പോകുന്ന കുറേ ചെറുപ്പക്കാർ ഓരോ ഇഷ്യൂ വരുമ്പോഴും അവർ ചാടിപ്പുറപ്പെട്ട് ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായി ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായപ്പം കത്താനൊരു പക്ഷേ സാധ്യതയുള്ള ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി എത്രയോ ആളുകളെ രക്ഷിച്ച ധീരമായ നന്മകളിൽ ഇടപെട്ട ആളുകൾ നമുക്കറിയാം അല്ലേ വ്യക്തിപരമായി നമുക്ക് അറിയണം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളടക്കം ഇത്തരം കാര്യങ്ങളിലുണ്ട് ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചുകൂടി റിലീജിയസ് ആണ് എന്നാൽ റിലീജിയസ് അല്ലാത്ത ധാർമ്മിക ബോധമൊന്നുമില്ലാത്ത ഒരുപക്ഷെ അധാർമിക പ്രവർത്തനങ്ങളിൽ തന്നെ ഇടപെടുന്ന ചെറുപ്പക്കാർ ഒരങ്ങാടിയിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവരാണ് മുന്നോട്ട് ചാടി ഇറങ്ങുന്നത് അവരാണ് കാര്യങ്ങൾ നയിക്കുന്നത് അവരാണ് നിർവഹിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവർ അവരുടെ പഴയ ഒരു സംഗതിയിലേക്ക് പോവാണ് ഇവിടെ ഇവിടെ എന്തു വേണം ഇവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻ കൊടുക്കണം വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് ആ ഒരു നിമിഷങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അവരുടെ വിഭവശേഷി അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കഴിവുകളെയും വിഭവശേഷികളെയും യൂട്യൂബ് മാലിന്യങ്ങളിലേക്കും പോൺ വീഡിയോകളിലേക്കും ബീവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവുകളിലേക്കും റമ്മി കളികളിലേക്കും അമിത വിനോദങ്ങളിലേക്കും ട്രെൻഡുകളിലേക്കും ഫാഷനുകളിലേക്കും വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ നൈറ്റ് ക്ലബുകളിലേക്കും പബ്ബുകളിലേക്കും ആഭാസങ്ങളിലേക്കും വിട്ടുകൊടുത്ത് അവരെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ഉപയോഗിച്ച് അതിനവർക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് അങ്ങനെ അതിൻ്റെ ആസ്വാദനത്തിൽ ബാക്കിയുള്ള കാലം ജീവിക്കേണ്ടവരല്ല ഇവിടുത്തെ യുവത്വം മറിച്ച് അടിസ്ഥാനപരമായി ചില തിരിച്ചറിവ് നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് അവർ പുനർജീവിക്കുന്നുണ്ട് ഓരോ വീടുകളിലും വീടിൻ്റെ ഭാരങ്ങൾ ചുമലിലേക്ക് വയ്ക്കുന്ന ഓരോ നാടുകളിലും ആ നാടിനെ ഏറ്റെടുക്കുന്ന ഓരോ മേഖലയിലും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും തൊഴിലില്ലാതെ ഒരു പരിപാടി ഇല്ലാതെ ഷോർട്ട് കട്ടിലൂടെ മാത്രം പണമുണ്ടാക്കി ജീവിക്കുന്ന ഒരു തലമുറയല്ല മറിച്ച് നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന അതുവഴി സ്വന്തം വീട്ടിലേക്ക് അന്നവും കൊണ്ടുവരുന്ന മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്ന ഭാര്യമാർക്ക് സ്നേഹം വാരി വാരി ഭാര്യമാർക്ക് സ്നേഹം ഏർ മനസ്സു നിറയെ സമ്മാനിക്കുന്ന അയൽക്കാർക്ക് സപ് സപ് അയൽക്കാർക്ക് സഹായികളാകുന്ന സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരേ മുഖം ഉള്ള അതുപോലെ തന്നെ ഈ നാട്ടിലെ പൊതുനന്മകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി അവർ മാറണം